നമസ്കാരം. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ വീണ്ടും ജിഹാദികൾ അരങ്ങുവാഴുന്നു. ജിഹാദികളുടെ വിളയാട്ടം. ജിഹാദികൾക്ക് എന്തുമാകാം, എവിടെയുമാകാം, ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ജവഹർലാൽ നെഹ്റു സർവകലാശാല. അതായത് ഇവിടുത്തെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം. ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ, മുൻ പ്രധാനമന്ത്രിയുടെ പേരിൽ സ്ഥാപിതമായ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമാദമായ സർവകലാശാലകളിൽ ഒന്ന് ഇപ്പോൾ രാജ്യദ്രോഹികളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. എത്രയോ കാലങ്ങളായി നടന്ന സംഭവങ്ങൾ നമുക്ക് ഓർമ്മയില്ലേ? കഴിഞ്ഞ മൂന്നോ നാലോ മാസങ്ങളായി അവിടെ നിന്നും പൊട്ടിപ്പുറപ്പെട്ട രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ, ജിഹാദി മുദ്രാവാക്യങ്ങൾ, പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഒക്കെ നമ്മൾ കേട്ടതല്ലേ? അതായത് ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയിൽ ഒരു സർവകലാശാലയിൽ ഇടത് ജിഹാദി കൂട്ടായ്മ പലതും ഒരുക്കി വെക്കുന്നു, ആസൂത്രണം ചെയ്യുന്നു, നടപ്പിലാക്കുന്നു, വിദ്യാർത്ഥികളെ കൂട്ടുപിടിക്കുന്നു, വിദ്യാർത്ഥി സമരമെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നും പറഞ്ഞ് രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെ കേദാരമായി മാറിയിരിക്കുന്നു ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാല. ഡോക്ടർ സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞതുപോലെ 2 കൊല്ലത്തേക്ക് ഈ സർവകലാശാല അടച്ചിടുകയാണ് വേണ്ടത്. യാതൊരു പ്രവർത്തനങ്ങളുമില്ല. കാട് കയറിപ്പോക്കോട്ടെ, കാടുവെട്ടാൻ ആളെ നിർത്തിയാൽ മതി, അല്ലാതെ ഈ സർവകലാശാല അടച്ചു പൂട്ടുകയാണ് വേണ്ടത് എന്ന് ഡോക്ടർ സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞത് എത്രയോ ശരിയാണെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നു. ജെ എൻ യു യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷ് ഇന്നലെ രാത്രിയോടെ അവിടെ വി ഡി സവർക്കറിന്റെ പേരിലുള്ള ബോർഡ് മായ്ച്ച ശേഷം അംബേദ്കറുടെ പേര് എഴുതി ചേർത്ത ചിത്രം പോസ്റ്റ് ചെയ്തു. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അംബേദ്കർ മാർഗ് എന്നത് മായ്ച്ച് മുഹമ്മദ് അലി ജിന്ന മാർഗ് എന്ന് ഒരു കൂട്ടം ജിഹാദികൾ വീണ്ടും എഴുതി ചേർത്തു. അംബേദ്കറുടെ പേര് ചേർത്താൽ നമുക്ക് ഒരു കുഴപ്പവുമില്ല. വി ഡി സവർക്കറുടെ പേര് അവിടെ ഉണ്ടായിക്കോട്ടെ, അത് മായ്ച്ചിട്ട് അംബേദ്കറുടെ പേരെഴുതി ചേർത്തു. അത് തോന്നിയാസം, അതവിടെ നിൽക്കട്ടെ. അതിന് പിന്നാലെ ആ പേര് മായ്ച്ചിട്ട് അവിടെ എഴുതി ചേർത്തത് മുഹമ്മദ് അലി ജിന്ന എന്ന പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവിൻ്റെ പേരാണ് എഴുതി ചേർത്തത്. നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിൻ്റെ പേര് മുഹമ്മദ് അലി ജിന്ന എന്ന് നമ്മുടെ നാട്ടിലെ ഒരു സർവകലാശാലയിലെ ഒരു റോഡിൽ, ഒരു പ്രധാനപ്പെട്ട വീഥിയിൽ എഴുതി വെക്കണമെങ്കിൽ ഇവിടെ പാകിസ്ഥാൻ ഭീകരവാദം നടമാടുകയല്ലേ? ഈ ജിഹാദികൾ പാകിസ്ഥാന് വേണ്ടി കുരയ്ക്കുകയല്ലേ ഈ നായ്ക്കൾ? ആരായാലും ചോദിച്ചു പോകും. സത്യമല്ലേ ഇത്? ഒരിടവേളയ്ക്ക് ശേഷം ജെ എൻ യുവിൽ വീണ്ടും ജിഹാദികൾ വിളയാടുന്നു. പുതിയതായി സ്ഥാപിച്ച വി ഡി സവർക്കർ മാർഗ് ബോർഡ് മാറ്റി പകരം മുഹമ്മദ് അലി ജിന്നയുടെ പേരിലുള്ള മാർഗിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചു. ജെ എൻ യു യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷ് ഇവരാണ് ഇത് ആദ്യം വായിച്ചത്. കഴിഞ്ഞ വർഷം നവംബറിൽ ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ക്യാമ്പസിനുള്ളിലെ പുതിയ റോഡിന് സവർക്കർ മാർഗ് എന്ന പേര് നൽകാൻ തീരുമാനിച്ചത്. റോഡിന് വി ഡി സവർക്കറുടെ പേര് നൽകിയതിനെതിരെ പ്രതിഷേധവുമായി ഇടത് ജിഹാദി വിദ്യാർത്ഥി കൂട്ടായ്മകൾ രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം നവംബർ 13 ചേർന്ന കൗൺസിൽ യോഗത്തിലായിരുന്നു റോഡിന് വി ഡി സവർക്കർ മാർഗ് എന്ന് പേരിടാനുള്ള തീരുമാനമുണ്ടായത്. കൂടാതെ ഗുരു രവിദാസ്, മഹർഷി വാൽമീകി, മഹാറാണ പ്രതാപ്, പരംവീർ ചക്ര, അബ്ദുൽ ഹമീദ്, ലോകമാന്യ തിലക്, സർദാർ പട്ടേൽ, ഝാൻസി റാണി, ശിവജി എന്നിവരുടെ പേരുകളും സർവകലാശാലയിലെ വിവിധ റോഡുകൾക്ക് ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യസ്നേഹികളുടെ, രാജ്യത്തിന് വേണ്ടി പോരാടിയവരുടെ, രാജ്യത്തെ സ്നേഹിച്ചവരുടെ പേരിടാൻ സമ്മതിക്കില്ല, ജിഹാദികളുടെ പേരിടണം. ഇതുപോലെ ഇനിയിപ്പോൾ മുഹമ്മദ് അലി ജിന്ന മാറ്റി, അതുപോലെ തന്നെ ബിൻ ലാദൻ്റെയും അതുപോലെ ഐസിസ് ഭീകരവാദികളുടെയും ഒക്കെ പേരുകൾ, ചിലപ്പോൾ ഐമൻ അൽ സവാഹിരിയുടെയും ഒക്കെ പേരുകൾ ചിലപ്പോൾ ഇതിൽ ചേർക്കുമായിരിക്കും, നമുക്കറിയില്ല. ഏതായാലും ഈ ജിഹാദി കൂട്ടായ്മകൾ ജെ എൻ യു വഴി ഇന്ത്യയെ നശിപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് മറുപടിയുണ്ട്, നിങ്ങൾക്ക് തിരിച്ചടി ലഭിക്കും. നിങ്ങൾ കളിക്കുന്നത് ഒരു രാജ്യത്തോടാണ്, അതും ഇച്ഛാശക്തിയുള്ള ചേതനയുള്ള ഒരു രാജ്യത്തെ ശക്തിയോടാണ്, ജനതയോടാണ്, സമൂഹത്തോടാണ്, സർക്കാരിനോടാണ് നിങ്ങൾ കളിക്കുന്നത്. നിങ്ങൾക്ക് അടി കിട്ടും, തിരിച്ചടി കിട്ടും, ഉറപ്പാണ്. നിങ്ങൾ മുഹമ്മദ് അലി ജിന്നയുടെ പോസ്റ്റർ പതിച്ചെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം പാകിസ്ഥാനുണ്ട്? നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് എന്തെല്ലാം കൈപ്പറ്റുന്നു? ഇതൊക്കെ തന്നെ ചോദ്യമായി ഉയരും. സൂക്ഷിക്കുക, നിങ്ങൾ കളിക്കുന്നത് ഭാരതത്തോടാണ്, അത് ഓർമ്മയിരിക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.